ഞങ്ങൾ രണ്ട് മക്കളാ. ടീച്ചറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫെയിലായപ്പോൾ ചെറിയൊരു മെന്റൽ ഷോക്ക്. അഞ്ചാറ് മാസം ആശുപത്രിയിലൊക്കെ കിടന്നു, പിന്നെ മാരേജ് ചെയ്തില്ല. ഞാനിങ്ങനെ തനിച്ചായി പോകുമല്ലോന്ന് കരുതിയാവും അവനും കല്യാണം കഴിക്കാതിരുന്നത്. ആർമിയിലായിരിക്കുമ്പോഴവൻ ഐ പി എസിന് എഴുതിയതേ, വലിയ കണിച്ചക്കാരനാ. എന്നാ പരമസാധു, അത് ഈ മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ മനസ്സിലാവോ? പെൻഷനാകാൻ മൂന്നാല് കൊല്ലം കൂടെ ബാക്കിയുള്ളപ്പോഴാ രാജിവെച്ചതേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച നാടല്ലേ ഇവിടുത്തെ പള്ളിപ്പറമ്പ് മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ, നീ ആ തീ അങ്ങോട്ട് കുറച്ച്, എന്റെ കൈ അഴുക്ക. ഒക്കെ ഒരു നിമിത്ത ടീച്ചറേ, അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു എം സി എക്കാരന് ഈ അടുക്കളയെ വന്നിരുന്ന് ഉള്ളേരിയേണ്ട കാര്യമുണ്ടോ? വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കുക, അതൊരു ഭാഗ്യല്ലേ? സംശയമുണ്ടോ? അതിന് ഇത്രത്തോളം നല്ല സ്ഥലം വേറെ ഇല്ല. ഇനി ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും നുറുക്കി തന്നെ. ഇത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ വിളിക്കാം. അതല്ലാതെ വല്ല വിളികളും വന്നാൽ അതിന്റെ പണം തന്റെ ശമ്പളത്തിന് ഞാൻ ഈടാക്കും. താങ്ക് യു സർ. എന്റെ അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ടാ മുമ്പ് ഞാൻ വാങ്ങാതിരുന്നത്. പഴയ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് കത്തെഴുത്തി തന്നെ എപ്പോഴും. നമ്മൾ എപ്പോഴും കാലത്തിനൊപ്പം യാത്ര ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് നാളെ ഒരു യാത്രയുണ്ട് ട്രിവാൻഡ്രം വരെ. വരുമ്പോ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് കൂടെ എടുത്തോണം. എന്തിനാണ് സാർ? ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഒബേ ഫാസ്റ്റ് സാർ. നാളെ രാത്രി വണ്ടിക്ക് താൻ ട്രിവാൻഡ്രത്തേക്ക് പോവും. സെക്രട്ടേറിയറ്റിൽ എന്റെ ഒരു പഴയ കൊളീഗുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അയാൾ ഒരു സീക്രട്ട് ഫയലിന്റെ കോപ്പി എടുത്തു തരും. സർവീസ് സ്റ്റോറിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് വിത്ത് പ്രൂഫ് എനിക്ക് അവതരിപ്പിക്കണം. ഒരീച്ച പോലും അറിയരുത്. അണ്ടർസ്റ്റാൻഡ്? കനത്ത മഴ പെയ്യുന്ന ഒരു ഇരുണ്ട രാത്രി, പുറത്ത് എന്റെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നു.